ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2014 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് LDC ആലപ്പുഴ ഈ രൂപത്തിൽ 25/6/2011 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 69/2011. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുകളും നോക്കാം. അക്ബറിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന വ്യക്തി രാജ തോടർമാൾ. അക്ബറിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന വ്യക്തിയാണ് രാജ തോടർമാൾ. അക്ബറിൻ്റെ ധനകാര്യമന്ത്രിയാണ് രാജ തോടർമാൾ. ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവ് മുസോളിനി. ഇറ്റലിയിലെ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേതാവ് മുസോളിനിയാണ്. ഇറ്റലി ഫാസിസ്റ്റ് മുസോളിനി. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റ്. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റാണ്. ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഔദ്യോഗികമായി പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം മീററ്റാണ്. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട ആക്ട് ഏത്? 1858 ആക്ട്. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട ആക്റ്റാണ് 1858 ആക്ട്. വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരവുമായി ബന്ധപ്പെട്ട ആക്റ്റാണ് 1858 ആക്ട്. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ആര്? ഡൽഹൌസി. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിംഗ് പ്രഭുവാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയാണ് കാനിംഗ് പ്രഭു. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. ബർദോളി സത്യാഗ്രഹം 1928. ബർദോളി സത്യാഗ്രഹം 1928. ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ബീഹാർ. ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗാന്ധിയൻ സമരവുമായി ബന്ധപ്പെട്ട ചമ്പാരൻ ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം എന്ന ഗ്രന്ഥം ആരുടെ രചനയാണ്? രാജാറാം മോഹൻ റോയ്. ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം എന്ന ഗ്രന്ഥം രാജാറാം മോഹൻ റോയുടെ രചനയാണ്. ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം, രാജാറാം മോഹൻ റോയ്. താഷ്കൻ്റെ കരാറിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രി. താഷ്കൻ്റെ കരാറിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. താഷ്കൻ്റ് കരാറിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്? അഞ്ചാം പദ്ധതി. ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഗരീബി ഹടാവോ അഞ്ചാം പഞ്ചവത്സര പദ്ധതി. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ ഏത് രാജ്യത്തിൽ നിന്നും സ്വീകരിച്ചതാണ്? അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ അയർലൻഡിൽ നിന്നും സ്വീകരിച്ചതാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശങ്ങൾ അയർലൻഡിൽ നിന്നും സ്വീകരിച്ചതാണ്. ഇന്ത്യയിലാദ്യത്തെ ഇൻഷുറൻസ് കമ്പനി ബോംബെ ഇൻഷുറൻസ് കമ്പനി. ഇതിലെ ആൻസർ ബോംബെ ഇൻഷുറൻസ് കമ്പനി എന്നാണ്. ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് ഇന്ത്യയിലാദ്യത്തെ ഇൻഷുറൻസ് കമ്പനി. ഇന്ത്യയിലാദ്യത്തെ ഇൻഷുറൻസ് കമ്പനിയാണ് ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണ്. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976. ദേശീയ അന്ധത നിവാരണ പദ്ധതി ആരംഭിച്ച വർഷം 1976. ദേശീയ അന്ധത നിവാരണ പദ്ധതി 1976. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടിട്ടുള്ളത് ബാലവേല. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത് ബാലവേലയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം നിരോധിക്കപ്പെട്ടത് ബാലവേലയാണ്. പട്ടികജാതിക്കാർക്കായി ഇന്ത്യൻ പാർലമെൻറ്റിൽ എത്ര സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു? 79. പട്ടികജാതിക്കാർക്കായി ഇന്ത്യൻ പാർലമെൻറ്റിൽ
79 സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. പട്ടികജാതിക്കാർക്കായി ഇന്ത്യൻ പാർലമെൻറ്റിൽ 79 സീറ്റുകൾ സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നതിൽ മനുഷ്യാവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാരെ? അരുന്ധതി റോയ്. ഈ തന്നിരിക്കുന്നതിൽ മനുഷ്യാവകാശ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് അരുന്ധതി റോയ്. ലോക വനിതാ ദിനം മാർച്ച് 8. ലോക വനിതാ ദിനം മാർച്ച് 8 ആണ്. ലോക വനിതാ ദിനം മാർച്ച് 8 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ HL Dattu. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ HL Dattu ആണ്. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ HL Dattu ആണ്. അടുത്തായിട്ട് നോക്കുന്ന വെറുതാണ് LDC കോഴിക്കോട്. 11/6/2011 ദിവസമാണ്. 64/2011 ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ. അപ്പോൾ ഇതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച കായിക താരം സച്ചിൻ ടെണ്ടുൽക്കറാണ്. ചോളരാജാക്കന്മാരുടെ രാജകീയ മുദ്ര കടുവ. ചോളരാജാക്കന്മാരുടെ രാജകീയ മുദ്ര കടുവയാണ്. ചോളരാജാക്കന്മാരുടെ രാജകീയ മുദ്രയാണ് കടുവ. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയതാര്? ഡൽഹൌസി. ദത്തവകാശ നിരോധന നയം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. ദത്തവകാശ നിരോധന നയം ഡൽഹൌസിയാണ് നടപ്പിലാക്കിയത്. ഇന്ത്യയുടെ വന്ദ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആര്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ദ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ദ്യവയോധികൻ ദാദാഭായ് നവറോജി. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഗുജറാത്ത്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്താണ്. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയതിൽ 2009-10 വർഷത്തെ മികച്ച സംസ്ഥാനത്തിനുള്ള ഒന്നാം സ്ഥാനം ലഭിച്ചത് കേരളം. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കിയതിൻ്റെ 2009-2010 വർഷത്തെ മികച്ച സംസ്ഥാനത്തിനുള്ള ഒന്നാം സ്ഥാനം ലഭിച്ചത് കേരളമാണ്. ഈ ഒരു ഭാഗത്ത് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയുന്നവർ കമൻ്റ് ചെയ്യുക. ഈ ഭാഗത്ത് വരുന്ന ഏറ്റവും പുതിയ വിവരം. ദേശീയ ഗ്രാമീണ ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി ഓരോ ജില്ലയിലും നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകർ ആശ. ദേശീയ ഗ്രാമീണ ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി ഓരോ ജില്ലയിലും നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹ്യ ആരോഗ്യ പ്രവർത്തകരാണ് ആശാ വർക്കർമാർ. കേരളത്തിലാദ്യത്തെ ബാലഗ്രാമ പഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിലാദ്യത്തെ ബാലഗ്രാമ പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. കേരളത്തിലാദ്യത്തെ ബാലഗ്രാമ പഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ആര്? ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി KG ബാലകൃഷ്ണൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളി KG ബാലകൃഷ്ണനാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയാണ് KG ബാലകൃഷ്ണൻ. കേരള സർക്കാർ 2004 ആരംഭിച്ച ഇൻഫോ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെ? എറണാകുളം ജില്ലയിലെ കാക്കനാടാണ്. കേരള സർക്കാർ 2004 ആരംഭിച്ച ഇൻഫോ പാർക്ക് കാക്കനാടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗം ആസാം റൈഫിൾസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗം ആസാം റൈഫിൾസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അർദ്ധസൈനിക വിഭാഗം ആസാം റൈഫിൾസ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ആര്? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ്. ഡൽഹി സിംഹാസനത്തിലിരുന്ന ആദ്യ വനിത സുൽത്താന റസിയ ഏത് രാജവംശത്തിൽ പെട്ടതാണ്? അടിമ വംശം. ഡൽഹി സിംഹാസനത്തിലിരുന്ന ആദ്യ വനിത സുൽത്താന റസിയ അടിമ വംശത്തിൽ പെട്ടതാണ്. പ്രാചീനകാലത്ത് കേരളം ഉൾപ്പെട്ടിരുന്ന പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജവംശം ചേരന്മാർ. പ്രാചീനകാലത്ത് കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന രാജവംശം ചേരന്മാർ ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന സസ്യശാസ്ത്ര ഗ്രന്ഥം ആരുടെ സംഭാവനയാണ്?
ഡച്ചുകാർ. ഹോർത്തോസ് മലബാറിക്കസ് എന്ന സസ്യശാസ്ത്ര ഗ്രന്ഥം ഡച്ചുകാരുടെ സംഭാവനയാണ്. പ്രൊജക്റ്റ് ആരോ എന്ന സംരംഭം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? തപാൽ. പ്രൊജക്റ്റ് ആരോ എന്ന സംരംഭം തപാൽ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. പ്രൊജക്റ്റ് ആരോ തപാൽ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. ചാർമിനാർ സ്ഥിതി ചെയ്യുന്ന എവിടെ? ഹൈദരാബാദ്. ചാർമിനാർ ഹൈദരാബാദിലാണ്. ചാർമിനാർ ഹൈദരാബാദിലാണ്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ ഏത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? സെക്കൻഡറി വിദ്യാഭ്യാസം. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ്? നെടുമ്പാശ്ശേരി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരിയാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം നെടുമ്പാശ്ശേരിയാണ്. ലോകത്തിലെ ഏക ജൂതരാഷ്ട്രം? ഇസ്രായേൽ. ലോകത്തിലെ ഏക ജൂതരാഷ്ട്രം ഇസ്രായേലാണ്. ലോകത്തിലെ ഏക ജൂതരാഷ്ട്രമാണ് ഇസ്രായേൽ. മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ കെട്ടിടമെന്ന് അവകാശപ്പെടുന്ന ബുർജ് ഖലീഫ എവിടെയാണ്? ദുബായ്. മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയ കെട്ടിടമെന്ന് അവകാശപ്പെടുന്ന ബുർജ് ഖലീഫ ദുബായിലാണ്. ഹിമാദ്രി എന്ന പര്യവേഷണ കേന്ദ്രം ഭൂമിയുടെ ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ആർട്ടിക് പ്രദേശം. ഹിമാദ്രി എന്ന പര്യവേഷണ കേന്ദ്രം ഭൂമിയുടെ ആർട്ടിക് പ്രദേശം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. മത്സ്യ സമുദ്രശാസ്ത്ര പഠനത്തിനായി കേരളത്തിൽ ആരംഭിച്ച സർവകലാശാലയുടെ ആസ്ഥാനം? കൊച്ചി. മത്സ്യ സമുദ്രശാസ്ത്ര പഠനത്തിനായി കേരളത്തിൽ ആരംഭിച്ച സർവകലാശാലയുടെ ആസ്ഥാനം കൊച്ചിയാണ്. അടിസ്ഥാന മനുഷ്യാവകാശങ്ങളിൽ ഒന്നായി 2010 യു എൻ ഒ പ്രഖ്യാപിച്ചത്? ശുദ്ധജലത്തിനും ശുചിത്വത്തിനുമുള്ള അവകാശം. അടിസ്ഥാന മനുഷ്യാവകാശങ്ങളിൽ ഒന്നായി 2010 യു എൻ ഒ പ്രഖ്യാപിച്ചത് ശുദ്ധജലത്തിനും ശുചിത്വത്തിനുമുള്ള അവകാശമാണ്. അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേൽ ചുമത്തുന്ന കാർബൺ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം? ന്യൂസിലാൻഡ്. അന്തരീക്ഷത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് പുറന്തള്ളുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് മേൽ ചുമത്തുന്ന കാർബൺ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡ് ആണ്. ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കി. ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കിയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. വൈറ്റ് ഹൗസ് ആരുടെ ഔദ്യോഗിക വസതിയാണ്? അമേരിക്കൻ പ്രസിഡന്റ്. വൈറ്റ് ഹൗസ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വസതിയാണ്. വൈറ്റ് ഹൗസ് അമേരിക്കൻ പ്രസിഡന്റ്. ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ വർഷം? ഈ ഉത്തരസൂചി പ്രകാരം 2010. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് 2016. ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ വർഷം 2016. മലയാള ഭാഷയിൽ ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ? ജി ശങ്കരക്കുറുപ്പ്. മലയാള ഭാഷയിൽ ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ എഴുത്തുകാരൻ ജി ശങ്കരക്കുറുപ്പാണ്. മലയാള ഭാഷയിൽ ആദ്യമായി ജ്ഞാനപീഠം നേടിയത് ജി ശങ്കരക്കുറുപ്പാണ്.